കേസ് നടത്താനും പണപ്പിരിവ്. ജെയിംസ് കമ്മിറ്റി പ്രവേശനം റദ്ദാക്കിയ കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ സുപ്രീംകോടതിയുടെ കേസ് നടപ്പിന് വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിക്കാൻ നീക്കം. കുട്ടികളെ കൊണ്ട് വക്കാലത്ത് ഒപ്പിടുവിച്ച മാനേജ്മെന്റ് 25,000 രൂപ വീതം പിരിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി രക്ഷിതാക്കളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പണം കേസിന്റെ ആവശ്യത്തിനാണെന്ന് പ്രിൻസിപ്പലും സമ്മതിക്കുന്നുണ്ട്. പ്രവേശന സമയത്ത് നൽകിയ ഫീസിന് പോലും രേഖകൾ നൽകിയിട്ടില്ല എന്ന ഗുരുതര ആരോപണവും രക്ഷിതാക്കൾ ഉന്നയിക്കും. പ്രവേശന നടപടികൾ കൃത്യമല്ലാത്തതിനാൽ ജെയിംസ് കമ്മിറ്റി പ്രവേശനം റദ്ദാക്കിയ കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കപിൽ സിബലടക്കം പ്രമുഖരായ 5 അഭിഭാഷകരാണ് ഹാജരാകുന്നത്. ഇതിൽ കപിൽ സിബൽ ഹാജരാകുന്നത് വിദ്യാർത്ഥികൾ നൽകിയ കേസിലാണെന്ന് മാനേജ്മെന്റ് പറയുന്നു. എന്നാൽ രക്ഷിതാക്കളെ ഇക്കാര്യം അറിയിച്ചിട്ടില്ല. കുട്ടികളെ പ്രസന്റ് ചെയ്യല്ല, കാരണം കുട്ടികളുടെ കുഴപ്പമല്ല ഇതിപ്പോ. ശരിക്കും നമ്മൾ ശരിക്കും എന്താ പറയാ, വീട്ടിൽ വീഡിയോ ചെയ്യുന്നത്, കാരണം നമ്മളറിയില്ല ഈ കാര്യങ്ങളൊന്നും. ഇന്ന് വരെ അവര് നമ്മളോടൊരു കാര്യം സംസാരിക്കുകയായിട്ട്. ഫീസ് അടയ്ക്കുന്നതിന് പോലും രേഖ നൽകിയിട്ടില്ലാത്ത മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ നടത്തുന്ന നീക്കങ്ങളിൽ ആശങ്കയുള്ളതിനാലാണ് പേര് വെളിപ്പെടുത്താതെ രക്ഷിതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒന്നിനും പ്രൂഫ് നമുക്ക് കാണിച്ചു തരാൻ ഒരു സാധനം ആരുടെ കയ്യിലും ഇല്ല. ഏറ്റവും കൂടുതൽ ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ 180 പേരെ കോടതി പിന്നെ അസാധുവാക്കിയിട്ട് റീ അലോട്ട്മെന്റ് നടത്തുകയാണെങ്കിൽ, ഈ അസാധുവാക്കി പിരിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് പൈസ ഇവർ കൊടുത്തിട്ടില്ലെങ്കിലും യാതൊരു രേഖ ഉണ്ടാവില്ല. ഫീസ് അടച്ചതിന്റെ റെസീറ്റ് തരാത്ത മാനേജ്മെന്റുകളാണ്. അത് ശരി. പിന്നല്ലേ ഇതിനൊക്കെ കോപ്പി. പണം ആവശ്യപ്പെട്ട കാര്യവും ഇത് കേസിന് വേണ്ടിയാണെന്നും പ്രിൻസിപ്പാൾ സമ്മതിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് വഴി ബന്ധപ്പെടാനാണ് പറയുക. പക്ഷേ പലപ്പോഴും വിവരങ്ങൾ കൃത്യമായിരിക്കില്ല. ഡി ഡി എടുക്കാൻ പറ്റുമോ പ്രിൻസിപ്പളിന്റെ പേരിലോ? കാരണം അത് കേസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരുന്നു. ആശങ്കയുള്ളതിനാൽ തന്നെ മുഴുവൻ പേരും ആവശ്യപ്പെട്ട പണം നൽകാൻ തയ്യാറായിട്ടില്ല. ഇതിനാൽ പ്രതികാര നടപടികൾ ഭയക്കുകയാണ് ഇവർ. ഇത്രയും പണം നൽകിയിട്ടും ഹോസ്റ്റലിൽ കുട്ടികൾക്ക് നൽകുന്നത് ഉപ്പുവെള്ളമാണെന്ന പരാതി പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല. കുട്ടികളുടെ ഭാവിയോർത്തും പണം നഷ്ടമാവുന്നത് ഭയന്നും ഇക്കാര്യങ്ങൾ പുറത്തു പറയാനോ നിയമ നടപടികളിലേക്ക് നീങ്ങാനോ കഴിയാത്ത വിധം ആശങ്കയിലാണ് തങ്ങളെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു സത്യം, നമ്മൾ സത്യം പറഞ്ഞാത്തവരും നാട്ടിൽ നിന്ന് പകുതി കഴിക്കുമ്പം തല്ലു കിട്ടും. വിവാദങ്ങൾക്കും നടപടികൾക്കുമിടയിലും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ മുൾമുനയിൽ നിർത്താൻ മാനേജ്മെന്റുകൾക്ക് ഇപ്പോഴും ലഭിക്കുന്ന അമിതാധികാരവും സ്വാതന്ത്ര്യവും എവിടെ നിന്നാണ്? ആരാണ് ഇതിന് ഇനി തടയിടുക? കണ്ണൂരിൽ നിന്നും സഹൽസി മുഹമ്മദ്, ഇഷന ന്യൂസ്.